ഏത്തപ്പഴം വെച്ചിട്ട്, അതായത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കിടിലൻ സ്നാക്സ് ഉണ്ടാക്കട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. ഏത്തപ്പഴം വേണം, പിന്നെ തേങ്ങ വേണം, കോഴിമുട്ട, നെയ്യ്, അത്രയേ ഉള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ വേണ്ടി വരുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കൂടുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വറുത്ത് വരുമ്പോൾ ചെറിയ കളർ മാറി വരുമല്ലോ അണ്ടിപ്പരിപ്പ്. ചുവപ്പ് കളറാകുമ്പോൾ നമ്മുടെ കിസ്മിസ്, മുന്തിരിയും അതിലേക്ക് ഇട്ടുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. മുന്തിരി ഒന്ന് കരിഞ്ഞു പോരുത്. പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഒരു തേങ്ങ നമ്മുടെ ചിരകിയതാണ്. അത് നന്നാക്കി ഇട്ടതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇതുപോലെ അങ്ങനെ കളർ മാറി ബ്രൗൺ കളറായി വരുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം 3 കോഴിമുട്ട ഇനി അതിലേക്ക് വേണം. 3 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി എടുക്കേണ്ടത് ഏത്തപ്പഴം ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1.5 കിലോ ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. ഇതിൽ നല്ല പഴുത്തതും അല്ല, നല്ല പച്ചയും അല്ല, ഒരു മീഡിയം സൈസ് നല്ല പൈപ്പുള്ളൊരു പഴം വേണം കേട്ടോ. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് എടുക്കുക. ഗീ എടുത്തുകൊണ്ട് നമ്മുടെ ഒരു ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കണം അതിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോഴിമുട്ട മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ഏത്തപ്പഴം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഇനി ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ട് പിന്നെയും നമ്മുടെ ആ കോഴിമുട്ടൻ്റെ മിക്സ് തേച്ച് നല്ല ഫില്ലാക്കുക. നല്ലോണം തേച്ച് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നമ്മൾ വറുത്തത് ഓരോ ലെയർ ലെയറായിട്ട് ആദ്യ ലെയറിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഏത്തപ്പഴം വെച്ച് കൊടുക്കുക. അതേമാതിരി തന്നെ കോഴിമുട്ടൻ്റെ മിക്സ് വീണ്ടും തേച്ച് നല്ല ഫില്ല് ചെയ്യുക. ഈ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ചെറിയ ചെറിയ പീസ് വെച്ച് അടിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ 2 ലെയർ അതിൽ വേണ്ടി 2 ലെയറ് തേങ്ങ സെറ്റ് ചെയ്തിട്ട് മുകളിലായിട്ട് വീണ്ടും ഏത്തപ്പഴം വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി റെഡിയാവും. അതിൽ കവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നല്ലോ നമ്മുടെ ആ മുട്ടയുടെ മിക്സ് ഒക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ചെറിയ ചെറിയ പീസ് വെച്ച് നമ്മുടെ ഇപ്പോൾ പഴത്തിൻ്റെ പീസ് വെച്ചിട്ട് ചെറുതിങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് നന്നായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ അതിൽ വെക്കേണ്ടത്. ഇനി ലോ ഫ്ലെയിം ഇല്ലാത്തവർ അടിയിലൊരു തട്ട് വെച്ചിട്ട് വെക്കണം. ഒരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞിട്ട് വേറൊരു പാനിൽ ഇതുപോലെ നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ വെച്ചിട്ട് മറിച്ച് തട്ടിയിടുക. ഇപ്പം അടിഭാഗം വെന്തുണ്ട്. ഇനി മുകൾ ഭാഗം വേകാൻ വേണ്ടി തിരിച്ച് വെച്ചിട്ട് വേറൊരു പാനിൽ വെച്ച് ഇതുപോലെ 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അതൊരു 10-15 മിനിറ്റ് ശേഷം പ്ലേറ്റിലേക്ക് തട്ടിയെടുക്കുക. എന്നതിന് ശേഷം അതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. ഉള്ളിൽ നല്ല വറുത്ത തേങ്ങയും മുകളിൽ നല്ല പഴം, നല്ല നല്ല വാട്ടി വന്ന പഴം, നെയ്യോട് കൂടിയിട്ടുള്ളതൊക്കെ ആകുമ്പോൾ കഴിക്കാനും നല്ലൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത്തപ്പഴം അത്യാവശ്യം നല്ല എന്താ പഴുക്കണം, ഓവർ പഴുക്കും ചെയ്യരുത്. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സിമ്പിളാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ഫ്രം ഫുഡി റഷ്.